السلام علیکم ورحمۃ اللہ وبرکاتہ. بسم اللہ الرحمن الرحیم. الحمد للہ رب العالمین والصلاة والسلام علی سید الانبیاء والمرسلین وعلی آلہ وصحبہ اجمعین اما بعد. تحفۃ الوردیہ امام ഇബ്നു വർദിയുടെ തുഹ്ഫ, അത് ഷറാടക്കം അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഓതി പൂർത്തിയാക്കി. ഇനി അതിൻ്റെ അടുത്ത ഒരു ഗ്രന്ഥമാണ് ഐനുൽ ഹുദ ബിഷർഹി ഖത്റുന്നദ. സാധാരണ നാം ഖത്റുന്നദ ഖത്റുന്നദ എന്നാണ് അത് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ നാം ഓതുന്ന ഗ്രന്ഥത്തിൻ്റെ പേര് ഐനുൽ ഹുദ ബിഷർഹി ഖത്റുന്നദ എന്നാണ്. ഖത്റുന്നദ എന്നുള്ളത് അതിലെ മത്തിനാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹിസാമുൽ അൻഷാരി അതേപോലെ തന്നെ ഐനുൽ ഹുദ എന്നും പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഉസ്മാൻ ഫന്നാനി അവരുടേതാണ്. അത് രണ്ടും കൂടിയിട്ടുള്ള ഗ്രന്ഥമാണ് സാധാരണ നാം ഓതാറുള്ളത്. പാറിപ്പെയ്യുന്ന മഴത്തുള്ളികൾ എന്നാണ് ഖത്റുന്നദൻ്റെ അർത്ഥം. അറബി ഭാഷാ പഠന ഗ്രന്ഥം അല്ലെങ്കിൽ ഗ്രാമർ അറിയാത്തവർക്കോ ഓതി മനസ്സിലാവാത്തവർക്കോ അവർ ദാഹിച്ച് വലയം ചെയ്യുമ്പോൾ അവർക്ക് പാറി പെയ്തുകൊണ്ട് കുത്തിച്ചൊരിഞ്ഞുകൊണ്ടോ പൂർണ്ണമായും പേരിനോട് 100% നീതി പുലർത്തിയ ഏറ്റവും പ്രസിദ്ധവും ലളിതവും പൂർണ്ണതയും ലോകമാകെ അംഗീകരിച്ചതും കേരളത്തിലൊട്ടാകെയും പള്ളി ദർസുകളിലും സ്ഥാപനങ്ങളിലും കേരളത്തിൻ്റെ പുറത്ത് റെഫറൻസ് ഗ്രന്ഥമായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഗ്രന്ഥമാണ് ഖത്റുന്നദ. ഫിഖ്ഹിൽ ആധികാരികമായി പണ്ഡിതന്മാർ ഫത്വ നൽകാനും മസ്അല പറയാനും അംഗീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുഹ്താജ്. അതിനേക്കാളും ആദ്യമായി ഇമാമിങ്ങൾ, ഉസ്താദന്മാർ, പണ്ഡിതന്മാർ റെഫറൻസ് അതേപോലെ മസ്അല അറിയാൻ കേരളത്തിലും പുറത്തും, പ്രത്യേകിച്ചും കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഫത്വുൽ മീൻ. ഈ രണ്ട് ഗ്രന്ഥത്തിനെ പോലെ തന്നെയാണ് നഹ്വി ഭാഗത്ത്, നഹ്വിൻ്റെ ആശയത്തിൽ തുഹ്ഫയോട് സമാനമാകുന്ന ഗ്രന്ഥമാണ് അലിഫത്ത് ഇബ്നു മാലിക്. അതേപോലെ നമ്മുടെ ഫത്വുൽ മീൻ പോലെ റെഫറൻസ് ഗ്രന്ഥമായി ഏതൊരാളും പെട്ടെന്നായി നോക്കാൻ എടുക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖത്റുന്നദ. ഷാഫി മദ്ഹബിൽ, മദ്ഹബിൻ്റെ ഇമാമായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലെ പിന്നീട് നഹ്വിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. എന്നാൽ രണ്ടാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം നവവി അതേപോലെ തന്നെ നഹ്വിൽ രണ്ടാമത്തൊരു ഇമാമായി അറിയപ്പെടുന്ന ഒരാളാണ് ഇമാം ഇബ്നു ഹാഷിം. ഈ ഗ്രന്ഥത്തിനിക്ക് ഖത്റുന്നദ ഒ ബല്ലു സദാ എന്നു പേര് ചില ഷറഹുകളിൽ കാണുന്നു. ദാഹം അകറ്റുക, ദാഹശമനം എന്നൊക്കെ അർത്ഥം. കിതാബും മുസന്നിഫും ഒരുപോലെ പ്രസിദ്ധരാണ്. ഖത്റുന്നദ എന്ന കിതാബ് അറിയാത്ത കേൾക്കാത്ത അവരെക്കുറിച്ച് ആ ഗ്രന്ഥം അറിയാത്ത ഒരു മുത്തല്ലിമോ പണ്ഡിതരോ ആരും ഉണ്ടാകില്ല. നഹ്വിൽ ഏതൊരു സംശയമുണ്ടായാലും ആദ്യമായി നോക്കേണ്ടതും നോക്കുന്നതുമായ പെട്ടെന്ന് മനസ്സിലാകാൻ ലളിത ശൈലിയിൽ ഉള്ളതുമായ ഒരു ഗ്രന്ഥമാണ് ഖത്റുന്നദ. ഖത്റുന്നദ തിരിഞ്ഞാൽ നഹ്വിൻ്റെ ആ സാഗരത്തിൽ അവൻ ഇറങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം. പിന്നെ അവൻ അലിഫിയും മുല്ലാ ജാമിയും മറ്റുമൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ, അതുപോലെയുള്ള
നഹ്വിൻ്റെ ഏതൊരു ഗ്രന്ഥത്തിലേക്കും അവൻ കണ്ണോടിക്കാൻ മുത്താലയ ചെയ്യാൻ അവനിക്ക് കഴിയും. ഖത്റിനത് ഒരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, മനസ്സിലാകുന്നില്ലെങ്കിൽ, അതവൻ ഓതിയില്ലെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം. അലിഫിയോ അതുപോലെയുള്ള മറ്റു നഹ്വിയായ ഏതൊരു ഗ്രന്ഥവും മനസ്സിലാക്കാനും അത് ഓതാനും വളരെയധികം പ്രയാസം അനുഭവിക്കേണ്ടി വരും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഇതിന് ധാരാളം ഷർഹുകളുണ്ട്. അതേപോലെ തന്നെ നാം ഓതുന്ന ഈ ഗ്രന്ഥം വളരെ വ്യക്തവും കൃത്യവുമായ മൂലഗ്രന്ഥത്തോട് 100% നീതി പുലർത്തിയ ഒരു ഗ്രന്ഥമാണ് നാം ഈ ഐനുൽ ഹുദ എന്ന് പറയുന്നത്. മാത്തിന് ഇബ്നു ഹിഷാമിൻ്റെ ഖത്റിനതയാണ്. അതേപോലെ ഷാരിഹ് ഷേഖ് ഉസ്മാൻ അവർക്കുള്ള ഐനുൽ ഹുദയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹിഷാം എന്നവർ ഹിജ്റ എഴുന്നൂറ്റിയെട്ടിൽ ജനിക്കുകയും ഹിജ്റ 761 ഒഫാത്താവുകയും ചെയ്ത മഹാനാണ്. 53 വയസ്സാണ് അദ്ദേഹം ജീവിച്ചത്. മിസ്രിലാണ് മഹാനവറുകൾ ജനിക്കുന്നതും അതേപോലെ തന്നെ അവിടെയാണ് അദ്ദേഹം വളരുന്നതും. ആദ്യം ഷാഫി മധബുകാരനായിരുന്നു, പിന്നീട് അദ്ദേഹം അമ്പലി മധബ് സ്വീകരിച്ചു. അതേപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം മഹത്വങ്ങൾ പറഞ്ഞതായി കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ഖൽദൂൻ പറയുന്നത് കാണാം, മിസ്രിൽ അറബി അറിയുന്നതായി ഏറ്റവും പ്രകടമായ ഒരു പണ്ഡിതനായിരുന്നു. ഏതുവരെ എന്ന് പറഞ്ഞാൽ ഇബ്നു ഹിഷാമു അൻഹാ മിൻ സീബവൈഹി, സീബവയ്യേക്കാളും കൂടുതൽ ഇൽമ അറിയുന്ന, നഹ്വ് അറിയുന്ന പണ്ഡിതനാണെന്ന് വരെ ഇബ്നു ഹിഷാമിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ ആദ്യ കാലഘട്ടം നഹ്വ് എല്ലാ ആൾക്കാരും ബസറക്കാർ ഇങ്ങനെയായിരുന്നു. ബസറക്കാരാണെങ്കിൽ ഇത് സമായിയായ തെളിവുകളാണ്, കൂഫക്കാർക്ക് കിയാസിയായ തെളിവുകളാണ്. അതൊക്കെ നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല, പിന്നീട് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. എന്നാൽ ഇതിനൊക്കെ പിന്നീട് എല്ലാ ആൾക്കാരും പോയിരുന്നത് കൂഫ ബസറയിലേക്കല്ല, അതായത് ഗുഫക്കാരുടെ ബസറക്കാരുടെ അഭിപ്രായത്തിലേക്കല്ല. ഇബ്നു മാലിക്കിൻ്റെ ആഗമനത്തിന് ശേഷം, അദ്ദേഹത്തിൻ്റെ ഈ നഹ്വ് പ്രചാരണത്തിന് ശേഷം ഇബ്നു മാലിക്കിലേക്കായിരുന്നു ആൾക്കാരൊക്കെയും ഒഴുകിയിരുന്നത്. എന്നാൽ ഇബ്നു മാലിക്കിൻ്റെ ശേഷം ഇബ്നു ഹിഷാം നമ്മുടെ ബഹുമാനപ്പെട്ട മുസന്നിഫ് അവറുകളിലേക്കായിരുന്നു എല്ലാവരും തിരിഞ്ഞു. മഹാനവറുകൾക്ക് ഇബ്നു മാലിക്കിനെ പോലെ തന്നെ സ്വതന്ത്രമായ പല അഭിപ്രായങ്ങളും മസലകളുമുണ്ട്. ജമാലുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ലക്കബലം, ഇബ്നു ഹിഷാം എന്ന കുഞ്ഞത്തലമാണ്. അപ്പോൾ ജനനം 708 ദുൽഖാദ 5 ശനിയാഴ്ചയാണ്. അതേപോലെ തന്നെ ഒഫാത്ത് 761 ദുൽഖാദ 5 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ മാസവും അതേപോലെ തന്നെ തീയതിയൊക്കെ ഒരേ ദിവസമായിരുന്നു. 53 വർഷം ജീവിച്ചു. ജീവിതം മുഴുവനും ദീനിന് വേണ്ടി പ്രസിദ്ധി, അതായത് അവിടുന്ന് ദാനം ചെയ്തു. ഇബ്നു ജമാഅ പോലെയുള്ള പ്രസിദ്ധന്മാരായ ആൾക്കാരാണ് ഉസ്താദുമാർ. ഇദ്ദേഹത്തിന് ഷേഖുൻ നഹ്വ് എന്ന് വരെ പേരുണ്ടായിരുന്നു. ഒരുപാട് ഗ്രന്ഥങ്ങൾ മഹാനവറുകൾ രചിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെയും അച്ചടിയിലില്ലാതെയായും അദ്ദേഹത്തിൻ്റെ ഏതായാലും പ്രസിദ്ധമായ ചില ഗ്രന്ഥങ്ങൾ, അല്ലേറാബു അങ്കവായിദിൽ ഏറാബ്, അൽഗാസ്, ഔലഹുൽ മസാലിക് എന്ന അലിഫൻ്റെ വളരെ പ്രസിദ്ധമായ ഷറഹുണ്ട്. അതേപോലെ ഷുസൂറു ദഹബ് ഫി മാരിഫത്തി കലാമിൽ അറബ്,
ഒരു ബുറുദക്ക് അമത മഹാനവറുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്, ബാനത്ത് സ്വാദൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഗ്രന്ഥത്തിനും ഈ ഗ്രന്ഥത്തിൻ്റെയും രചയിതാവാണ്. അങ്ങനെ ഈജിപ്തിൽ ഹിജറ 761 സൂഫിയ മക്ബറയിലാണ് അദ്ദേഹം ഇപ്പോൾ വഫാത്തായി കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ കിതാബിനിക്ക് ശേഷം, ഖത്റനദക്ക് ശേഷം വന്ന എല്ലാ പണ്ഡിതന്മാരും ചരിത്രകാരന്മാർ പറയുന്നതായി കാണാം, എല്ലാവരും അവർ ഖത്റനദ ഒന്ന് കണ്ണോടിക്കാതെ ഇരുന്നിട്ടില്ല. ധാരാളം ഷറഹുകൾ ഇതിനുള്ള ഉണ്ട് എന്നത് തന്നെയാണ് ഈ കിതാബിൻ്റെ ഒരു പ്രത്യേകത. അലിഫ്യക്ക് 100 ഷറഹുകൾ ഇന്ന് നിലവിലുണ്ടെങ്കിൽ ഖത്റനദക്ക് 37 ഷറഹുകൾ ഇന്ന് നിലവിലുണ്ട്. കേവലം കിതാബിൻ്റെ ഷറഹുകളാണ്, ആശയകളും അതേപോലെ തന്നെ അതിൻ്റെ ഷറഹുകളും പിന്നെ അതിനൊക്കെ ഷവാഹിദിൻ്റെ ഷറഹുകളും പിന്നെ ഷാഹിദ് ബൈത്തുണ്ടല്ലോ അതിൻ്റെ ഷറഹുകൾക്കായിട്ട് 11 കിതാബുകളുണ്ട്. അങ്ങനെ ധാരാളം കിതാബുകൾ ഇതിനൊക്കെ ആദ്യം ഇദ്ദേഹം തന്നെ ഒരു തൻ്റെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ നാട്ടുകാരോ അവിടെ നിന്ന് അപേക്ഷ അനുസരിച്ച് ഒരു ഷറഹി അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. ഈ ഷറഹിന് തന്നെ 35 ആശയകൾ ഉണ്ട്. ഷജായി, ആശയത്തു ഷജായി ഒക്കെ നമ്മൾ കേട്ടതാണ്. അത് ഈ ഖത്റനദൻ്റെ ഷറഹ് മുസന്നിഫ് തന്നെ എഴുതിയ ഷറഹിനിക്കുള്ള ആശയമാണ്. എന്നാൽ ഇതിൻ്റെ മറ്റൊരു നാം ഓതുന്ന ഒരു ഷറഹാണ് ഷെയ്ഖ് ഉസ്മാൻ അവറുകൾ എഴുതിയ ഐനുൽ ഹുദ. അതാണ് നാം ഓതാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ കേരളക്കരയിലെ പള്ളിദർസുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ഓതിക്കൊടുക്കുന്നത്. മഹാനായ ഷെയ്ഖ് ഉസ്മാൻ എന്നവർ ഹിജറ 910 ജനിക്കുകയും 991 ഒഫാത്താവുകയും ചെയ്ത 81 വയസ്സ് ഈ ലോകത്ത് ജീവിച്ച മഹാനാണ് ഉസ്മാൻ ഇബ്നു ജമാലുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്നവർ. വളരെ ലളിതമായി ഖത്റനദയെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല രൂപത്തിൽ ഷറഹ് എഴുതിയ, ആ ഷറഹിനോട് തുല്യമായ മറ്റൊരു ഷറഹ് തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ ഷറഹുകൾക്ക് തന്നെ കേരളത്തിൽ പെട്ട മഹാരഥന്മാരായ രണ്ട് മഹാന്മാർ ആശ്രയം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഹമ്മദ് സിറാസിയുടെ മകൻ അഹമ്മദ് എന്നാളും അതേപോലെ തന്നെ അഹമ്മദ് കോയ ഷാലിയാത്തി അതുപോലെയുള്ള മഹാരഥന്മാരുടെ ഉസ്താദായ ഫൽഫരി എന്ന് പറയപ്പെടുന്ന മഹാനവറുകളും അതിനിക്ക് ഷറഹ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിനു, കേരളത്തിലെ ഇസ്ലാമിനു തൻ്റെ ജീവിതം മുഴുവനും അവിടെ നിന്ന് ചെലവഴിച്ച പ്രസിദ്ധരും ഇസ്ലാം എന്താണെന്നും ഷാഫി മദ്ഹബ് എന്താണെന്നും ഒക്കെ ഇസ്ലാമിൻ്റെ ആശയ ആദർശങ്ങളെ കേരളക്കരയിൽ പഠിപ്പിച്ചു തന്ന ഏറ്റവും പ്രസിദ്ധരായ ആൾക്കാരാണ് മഖ്ദൂമിങ്ങൾ. അതിൽപ്പെട്ട ഒന്നാമത്തെ മഖ്ദൂമാണ് അരിഫ്യക്കൊക്കെ ഷറഹ് എഴുതിയ ഒന്നാമത്തെ മഖ്ദൂം, പൊന്നാണി പള്ളി നിർമ്മിച്ച മഹാനവറുകൾ. അവരുടെ ശിഷ്യനായിരുന്നു ഈ ബഹുമാനപ്പെട്ട ഈ ഐനുൽ ഹുദ എന്ന ഖത്റനദൻ്റെ ഷറഹ് എഴുതിയ ഷെയ്ഖ് ഉസ്മാൻ എന്നവർ. അദ്ദേഹത്തിൻ്റെ മകൾ ഫാത്തിമ എന്നവരെ ഇവർക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. മഹാനവറുകളുടെ ഷെയ്ഖ് ഉസ്മാൻ എന്നവരുടെ മക്ബറ പൊന്നാണിയിലെ ഒരു ഇടത്ത് കിഴക്ക് ഭാഗത്ത് മഹാരഥന്മാരായ മഖ്ദൂമിങ്ങളും മറ്റുമുള്ള ഖബറിസ്ഥാനിൽ നടുവിൽ പ്രത്യേകം ഒരു അടയാളപ്പെടുത്തി തന്നെ മഹാനവറുകൾക്കുള്ള ഖബറ് കാണാം. ഏതായാലും ധാരാളം മഹത്വങ്ങളും അതേപോലെ വിശദീകരിക്കേണ്ടതുമായ ഒരു വിഷയമാണ് മുസന്നിഫ് അതേപോലെ ഷാരീനെ കുറിച്ചൊക്കെ നാം പഠനം നടത്തേണ്ടതും അതേപോലെ അറിഞ്ഞിരിക്കേണ്ടതുമാണ്. പക്ഷേ നമ്മൾ അതൊന്നും ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല.
ബറക്കത്തിന് വേണ്ടി ഗ്രന്ഥം ഒരു തുടങ്ങുക എന്ന ഒരു ബറക്കത്തിന് വേണ്ടി മാത്രം ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം, ഇതൊക്കെ ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പറയാനും. അതേപോലെ തന്നെ വിശദീകരിക്കാനും പോവുകയാണെങ്കിൽ ധാരാളം ഇതിൻ്റെ ആശയകളിലും ഷർഹുകളിലും ഇന്ന് നിലവിൽ എത്രയോ ഷർഹുകൾ ഇതിനൊക്കെ ആശയകളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കിയാം മനസ്സിലാക്കി എടുക്കേണ്ടതുമാണ്. അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള മഹാരഥന്മാരെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തും റാഹത്തും ചെയ്തു തരട്ടെ. അതേപോലെ തന്നെ നഹ്വിൻ്റെ എല്ലാ ആശയങ്ങളും പഠിക്കാനും അറബി തനതായ രീതിയിൽ മനസ്സിലാക്കാനുമുള്ള കഴിവ് ശക്തിയും തൗഫീഖും അള്ളാഹു നമ്മൾക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സോടുകൂടി നാം കിതാബ് തുടങ്ങുന്നതായിരിക്കും. കേവലം ഇതൊരു ബറക്കത്തിന് വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ് നാം കിതാബിലേക്ക് പ്രവേശിക്കും. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.